കണ്ണൂർ അർബൻനിധി തട്ടിപ്പ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ. പ്രതി ചേർക്കപ്പെട്ട അഞ്ച് ഡയറക്ടർമാരാണ് പിടിയിലാകാനുള്ളത്. ഇവരിൽ രണ്ടാം പ്രതി ആന്റണി ഉൾപ്പെടെ ഒളിവിലാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തൃശൂർ സ്വദേശി ജെസീനെയാണ്. സ്ഥാപനത്തിന് തുടക്കമിട്ട ഗഫൂറിന്റെയും ഷൗക്കത്ത് അലിയുടെയും പേരിൽ കാര്യമായ സ്വത്തില്ല. എം ഡി ആകട്ടെ ഇവരുടെ ബന്ധുവും അല്ല. കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികൾ നീങ്ങിയത് തന്ത്രപൂർവം. പ്രധാന ഉടമകളായ ഗഫൂറിനും ഷൗക്കത്ത് അലിക്കും കാര്യമായ സ്വത്തുവകകൾ ഇല്ല. തൃശൂരിലും മലപ്പുറത്തും ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയെങ്കിലും പണം പോയ വഴി കൃത്യമായി കണ്ടെത്താനായില്ല. ബാങ്കുകളിൽ ആകെയുള്ളത് 10 ലക്ഷത്തോളം രൂപ. ഇരുവരുടെയും വീടുകൾ ബന്ധുക്കളുടെ പേരിൽ. രണ്ട് കാറുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. 7 ഡയറക്ടർമാരാണ് ഉള്ളത്. ഇതിൽ 5 പേർ ഇപ്പോഴും പുറത്തുണ്ട്. ഇതിൽ 2 സ്ത്രീകളുമുണ്ട്. കമ്പനിയുടെ എം ഡി ആയി മുഹമ്മദ് എന്ന തൃശൂർ സ്വദേശിയുടെ ഭാര്യ ജസീനയാണ് നിയമിച്ചിരുന്നത്. ഗഫൂറിന്റെയോ ഷൗക്കത്ത് അലിയുടെയോ ബന്ധുവല്ല എം ഡി എന്നതും ശ്രദ്ധേയം. കമ്പനി മുങ്ങിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എം ഡിയുടെ തലയിൽ വരും എന്നതുകൊണ്ടാണ് ബന്ധുവല്ലാത്ത ആളെ എം ഡി ആക്കിയതെന്നും വ്യക്തം. മുങ്ങുമെന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഗഫൂറും ഷൗക്കത്ത് അലിയും കരുക്കൾ നീക്കിയത്. സ്വന്തം പേരിൽ കൂടുതൽ സ്വത്തില്ല, വീടില്ല, ഭാര്യമാരെ എം ഡിയുമാക്കിയില്ല. ഇതെല്ലാം സംശയം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ ഇത്തരം കേസുകളുള്ള പരിചയം വെച്ചാണ് ഇരുവരും സമർത്ഥമായി നീങ്ങിയത്. വൻതോതിൽ പണം ഉണ്ടാക്കിയ ശേഷം വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നു ഇവരുടെ പ്ലാൻ. പരാതികളുടെ എണ്ണം കൂടിയ ഉടൻ ഇരുവരെയും പൊക്കി ടൗൺ പോലീസാണ് ഇവരുടെ പദ്ധതി പൊളിച്ചത്. രണ്ടാം പ്രതി ആന്റണി സംസ്ഥാനം വിട്ടുവെങ്കിലും മറ്റു പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം 3 പ്രതികളെയും തിരിച്ചു കോടതിയിൽ ഹാജരാക്കി 1 തവണ കൂടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. ഇപ്പോൾ ലഭിച്ച രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത്. പണം പോയ വഴി കണ്ടെത്താൻ ആന്റണിയെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ആന്റണിക്കായി വ്യാപക തിരച്ചിലാണ് നടക്കുന്നത്. പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ നൽകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നു ലഭിച്ച സൂചനകൾ. ഇതിനകം 400-ലധികം പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അർബൻ നിധി ഡയറക്ടർമാർക്കെതിരെ ലഭിച്ചത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.